പ്രിയമുള്ള കുട്ടികളെ, നാം ഒരു പുതിയ ക്ലാസ്, പിയാനോ ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് എന്ന് പറയാൻ കാരണം, ഇന്ന് ജൂൺ 21 ലോക സംഗീത ദിനമാണ്. ഈ സംഗീത ദിനത്തിൽ തന്നെ ഇങ്ങനെയൊരു ക്ലാസ് ആരംഭിക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. നമുക്കെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കാൻ പാകത്തിന് ഈ ദിവസത്തെ ക്ലാസ് ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പിയാനോ ക്ലാസ്സിലേക്ക് കടക്കാം. നമസ്കാരം, വെസ്റ്റേൺ മ്യൂസിക്കിലേക്ക് സ്വാഗതം. ഏർലി ഹിസ്റ്ററി. വെസ്റ്റേൺ മ്യൂസിക് നൊട്ടേഷൻ ഹാസ് ഡെവലപ്ഡ് ഓവർ 2,500 ഇയേഴ്സ് ഓഫ് സിവിലൈസേഷൻ. The ancient Greeks and later the Romans used letters of the alphabet to indicate different pitches. Before knowing the clef and notes on them, one should learn to identify the keyboard, piano keys, grouping of white and black keys. Look at this piano keyboard. It looks like there are lots of notes to know. No, you only need to learn 12 notes. Okay. Ellavarum keyboard shraddhikkuka. Naam paranju kazhinju niravadhi kattakal undu. Karutha kattakalum velutha kattakalum undu. അപ്പോൾ കറുത്ത കട്ടകളുടെയും വെളുത്ത കട്ടകളുടെയും ക്രമീകരണം നമുക്കൊന്ന് നോക്കാം. കീബോർഡിൻ്റെ കറുത്ത കട്ടകൾ ക്രമീകരിച്ചിരിക്കുന്നത് 2 കറുത്ത കട്ട, 3 കറുത്ത കട്ട, 2 കറുത്ത കട്ട, 3 കറുത്ത കട്ട എന്നിങ്ങനെ 2, 3, 2, 3 പ്രകാരമാണ് കറുത്ത കട്ടകളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ വെളുത്ത കട്ടകളാകട്ടെ അപ്രകാരമൊരു ഗ്രൂപ്പ് ഇല്ലാതെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കട്ടകളുടെ പേരുകളും അതിൻ്റെ സ്ഥാനമൊക്കെ മനസ്സിലാക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോട് കേൾക്കണം. സി എന്ന നോട്ടാണ് നാം ആദ്യം പഠിക്കുന്നത്. ഏതൊരു കീബോർഡിൻ്റെയും ആദ്യത്തെ നോട്ടും സി ആകുന്നു. അപ്പോൾ ഈ സി നോട്ട് ക്രമീകരിച്ചിരിക്കുന്നത് 2 കറുത്ത കട്ടകളുടെ ലെഫ്റ്റിൽ കാണുന്ന വെളുത്ത കട്ടയാകുന്നു സി എന്ന നോട്ട്. മനസ്സിലായല്ലോ? 2 കറുത്ത കട്ടകളുടെ ലെഫ്റ്റിൽ കാണുന്ന വെളുത്ത കട്ടയാകുന്നു സി എന്ന നോട്ട്. ഇനി നമുക്ക് ഡിയിലേക്ക് വരാം. 2 കറുത്ത കട്ടകളുടെ മധ്യഭാഗത്ത് കാണുന്ന വെളുത്ത കട്ടയാകുന്നു ഡി എന്ന നോട്ട്. മനസ്സിലാക്കുക, 2 കറുത്ത കട്ടകളുടെ മധ്യഭാഗത്ത് കാണുന്ന വെളുത്ത കട്ടയാകുന്നു ഡി എന്ന നോട്ട്. ഇനിയും നമുക്ക് ഇ എന്ന നോട്ടിലേക്ക് വരാം. 2 കറുത്ത കട്ടകളുടെ വലത് ഭാഗത്ത് കാണുന്ന വെളുത്ത കട്ടയാകുന്നു ഇ എന്ന നോട്ട്. മനസ്സിലായല്ലോ? 2 കറുത്ത കട്ടകളുടെ വലത് ഭാഗത്ത് കാണുന്ന വെളുത്ത കട്ടയാകുന്നു ഇ എന്ന നോട്ട്. അപ്പോൾ 2 കറുത്ത കട്ടകളുടെ റൈറ്റിലും ലെഫ്റ്റിലുമുള്ള വെളുത്ത കട്ടകൾ നാം പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ 3 നോട്ടുകൾ നാം പഠിച്ചു കഴിഞ്ഞു. സി എന്ന നോട്ട്, ഡി എന്ന നോട്ട്, ഇ എന്ന നോട്ട്. ഇനിയും നമുക്ക് 3 കറുത്ത കട്ടകളുടെ ഗ്രൂപ്പിലേക്ക് പോകാം. 3 കറുത്ത കട്ടകളുടെ ഗ്രൂപ്പിൽ ആദ്യത്തെ 2 കറുത്ത കട്ടയുടെ ലെഫ്റ്റിൽ കാണുന്ന നോട്ടാകുന്നു എഫ്. തൊട്ടടുത്ത നോട്ട് ജി ആകുന്നു. ജി, ഈ ജി നോട്ട് 3 കറുത്ത കട്ടകളിൽ ആദ്യത്തെ 2 കറുത്ത കട്ടയുടെ മധ്യഭാഗത്താണ് ജി എന്ന നോട്ട്. തൊട്ടടുത്ത് എ ആകുന്നു. അത് ഈ 3 കറുത്ത കട്ടകളിൽ 3 കറുത്ത കട്ടകളിൽ അവസാനത്തെ 2 കറുത്ത കട്ടയുടെ മധ്യഭാഗത്താണ് എ എന്ന നോട്ട്.
തൊട്ടടുത്ത് ബി. ഈ ബി എ നോട്ട് മൂന്ന് കറുത്ത കട്ടകളുടെ റൈറ്റിൽ ആകുന്നു. ഒന്നുകൂടി പറയാം, മൂന്ന് കറുത്ത കട്ടകളുടെ ലെഫ്റ്റിൽ എഫ്, മൂന്ന് കറുത്ത കട്ടകൾ അതിൻ്റെ മധ്യഭാഗത്ത് ജി, മൂന്ന് കറുത്ത കട്ടകളിൽ രണ്ടാമത്തെ രണ്ട് കറുത്ത കട്ടയുടെ മധ്യഭാഗത്ത് എ, മൂന്ന് കറുത്ത കട്ടകളുടെ റൈറ്റിൽ ബി. അപ്പോൾ നമ്മൾ സി ഡി ഇ എഫ് ജി എ ബി ഇത്രയും നോട്ടുകൾ നാം മനസ്സിലാക്കി. സ്വരങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ കർണാടക സംഗീതത്തിൽ പഠിക്കുന്നത് പോലെ തന്നെ സ രി ഗ മ പ ധ നി അതുതന്നെയാണ് നാം വെസ്റ്റേണിലും പറഞ്ഞ് പഠിക്കുന്നത്. സി ഡി ഇ എഫ് ജി എ ബി. വീണ്ടും സി ഡി ഇ എഫ് ജി എ ബി സി ഇങ്ങനെ എല്ലാ കീയും നമ്മൾ വായിച്ചു പോവുകയാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് ഈ കീബോർഡിൽ എത്ര സി നോട്ടുകളുണ്ട്, എത്ര ഡി നോട്ടുകളുണ്ട്, എത്ര ഇ ആണുള്ളത് ഒക്കെ നമുക്കത് മനസ്സിലാക്കാം. ആദ്യത്തെ സി നോട്ട് ഇത്, ആദ്യത്തെ സി നോട്ടിനെ നമ്മൾ സി വൺ എന്ന് പറയുന്നു. അടുത്തത് സി ടു, പിന്നീട് സി ത്രീ, അടുത്തത് സി ഫോർ, അടുത്തത് സി ഫൈവ്. അപ്പോ സി വൺ, സി ടു, സി ത്രീ, സി ഫോർ, സി ഫൈവ് ഇത്രയും സി നോട്ടുകൾ. അപ്പൊ ഇതും സി തന്നെയാണ്, അപ്പൊ ആറാമത് സിയും ഉണ്ട്. ഇത്രയും സി നോട്ടുകളാണ് ഈ കീബോർഡിൽ ഉള്ളത്. ഡി പരിശോധിക്കാം. ഡി വൺ, ഡി ടു, ഡി ത്രീ, ഡി ഫോർ, ഡി ഫൈവ്. അടുത്തത് ഇ എന്ന നോട്ടിലേക്ക് വരാം. ഇ വൺ, ഇ ടു, ഇ ത്രീ, ഇ ഫോർ, ഇ ഫൈവ്. എഫിലേക്ക് വരാം. എഫ് വൺ, എഫ് ടു, എഫ് ത്രീ, എഫ് ഫോർ, എഫ് ഫൈവ്. ജിയിലേക്ക് വരാം. ജി വൺ, ജി ടു, ജി ത്രീ, ജി ഫോർ, ജി ഫൈവ്. എയിലേക്ക് വരാം. എ വൺ, എ ടു, എ ത്രീ, എ ഫോർ, എ ഫൈവ്. ബിയിലേക്ക് വരാം. ബി വൺ, ബി ടു, ബി ത്രീ, ബി ഫോർ, ബി ഫൈവ്. വീണ്ടും നമ്മൾ സി ആദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയുമാണ് കീബോർഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ ആദ്യ കാര്യത്തിൽ, ആദ്യ ലെസണിൽ തന്നെ, പാഠങ്ങളിൽ തന്നെ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കീബോർഡ് ഉണ്ടെങ്കിൽ, അതല്ല കൊച്ചു കീബോർഡ് ഇതിന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കഴിവതും ഇത്രയും ഒക്ടേവുള്ള, നാല് ഒക്ടേവുള്ള കീബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു പഠിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ തയ്യാറാകണം. നമുക്ക് ഈ ക്ലാസ്സുകൾ അത്തരത്തിൽ പ്രയോജനപ്പെടുത്തണം. ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനത് നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിൻ്റെ സർവ തിയറികളും ഇംഗ്ലീഷിലാണ്. ഞാനത് നമുക്ക് കുട്ടികൾക്ക് പോലും മനസ്സിലാകേണ്ട വിധത്തിലാണ് മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.